പുതിയ വികസന പദ്ധതി പ്രഖ്യാപിച്ച ബഹ്റൈൻ സർക്കാർ കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധികളെ തരണം ചെയ്ത അതിവേഗം മുന്നോട്ട് മുന്നോട്ടു എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചത് ബഹ്റൈൻ്റെ പുനരുദ്ധാരണത്തെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ പദ്ധതികൾ ബഹ്റിൻ സർക്കാർ പ്രഖ്യാപിച്ചു രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതി അറുപത് ശതമാനം വർദ്ധിപ്പിച്ച് പുതിയ നഗരങ്ങൾ വിമാനത്താവളം മെട്രോ പദ്ധതി സ്പോർട്സ് സിറ്റി തുടങ്ങി വൻ പദ്ധതികളാണ് വരും വർഷങ്ങളിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് പുതിയ വികസന പദ്ധതിയുടെ ഭാഗമായി അടിസ്ഥാന സൌകര്യ മേഖലയിലും തന്ത്രപ്രധാനമായ മുൻഗണനാ മേഖലകളിലും മുപ്പത് ബില്യൺ ഡോളർ നിക്ഷേപമാണ് നടത്തുന്നത് ടെലികോം വിനോദസഞ്ചാരം വിദ്യാഭ്യാസം ഉൽപാദനം ആരോഗ്യം എന്നിവയുൾപ്പെടെ ഇരുപത്തിരണ്ട് സുപ്രധാന മേഖലകളിലാണ് നിക്ഷേപത്തിനൊരുങ്ങുന്നത് ബഹ്റൈന്റെ സാമ്പത്തിക ദർശനം രണ്ടായിരത്തി മുപ്പത് പദ്ധതിക്ക് ഊർജ്ജം പകരുന്നതാണ് പുതുതായി പ്രഖ്യാപിച്ച പദ്ധതികൾ ബഹ്റിന്റെ ഭൂവിസ്തൃതി വർദ്ധിപ്പിച്ച് അഞ്ച് ദ്വീപ് നഗരങ്ങൾ നിർമ്മിക്കാനാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് നൂറ്റി എൺപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഫാഷ് തൽ ജാരീം എന്ന ഏറ്റവും വലിയ നഗരത്തിൽ റെസിഡൻഷ്യൽ ലോജിസ്റ്റിക് ടൂറിസം ഹബുകളും പുതിയ വിമാനം ാവളവും ഉണ്ടാകും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീളത്തിൽ നാലുവരി പാതയിൽ പുതുതായി നിർമ്മിക്കുന്ന കിങ് ഹമദ് കോസ്വേ സൗദി അറേബ്യയുമായും മറ്റു ജി സി സി രാജ്യങ്ങളുമായുള്ള വ്യാപാരവും സഞ്ചാരവും സുഗമമാക്കുകയും രാഷ്ട്രീയ തന്ത്രപര സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും നിർമ്മാണത്തിനൊരുങ്ങുന്ന പുതിയ മെട്രോ പദ്ധതി ജനങ്ങളുടെ യാത്ര സുഗമമാക്കുന്നതിനൊപ്പം കാർബൺ ബഹിർഗമനം പൂജ്യത്തിലെത്തിക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യും കടലിലൂടെയുമുള്ള ഫൈബർ ഓപ്റ്റിക് ശൃംഖല വഴി ടെക്നോളജി രംഗത്തും വൻതോതിൽ നിക്ഷേപം നടത്തും വിനോദ പരിപാടികൾ സ്പോർട്സ് എന്നിവയുടെ കേന്ദ്രമായി ബഹ്റിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സ്പോർട്സ് സിറ്റി പദ്ധതി ബഹ്റൈനെ ആഗോള സന്ദർശക കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ടൂറിസ്റ്റ് സിറ്റി പദ്ധതി എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു ന്യൂസ് ബഹ്റൈൻ